ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നോമ്പും പെരുന്നാളുകളെല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ക്ഷീണത്തിലായിരിക്കുമല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു പാർട്ടി വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാർട്ടീൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അസ്ലങ്കാൻ്റെ മൂന്ന് പെങ്ങന്മാരും അസ്ലങ്കാൻ്റെ ഏട്ടൻ ലത്തിക്കും ഭാര്യയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ആദ്യമേ ഞാൻ കോഴി പൊരിച്ചുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കോഴി മസാല തേച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പികളും ഓരോ ഇഷ്ടത്തിനുള്ള അവരെ ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കുമ്മിയൻ പൗഡർ, നമ്മൾ നല്ല ജീരകം പൊടിച്ച പൊടി 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് റെഡ് കളർ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു പരിപാടി ആയതുകൊണ്ട് കുറച്ച് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ അരച്ചതാണ്. മറ്റേ ആദ്യം ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നു പോയതുകൊണ്ട് കുറച്ച് രണ്ടും കൂടെ തിരക്കിൽ ഉണ്ടാക്കി വെച്ചതാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ അല്ലെ 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. സ്വീറ്റ് സോയാ സോസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ഇങ്ങനെ കട്ടിയുള്ളത്. പൊരിച്ചയിലേക്കൊക്കെ അത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്താണ്. പിന്നെ വേണ്ടത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ എന്നിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. 1 ടീസ്പൂൺ അതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ബ്രൗൺ ഷുഗർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ഷുഗർ ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ലെമണിൻ്റെ ജ്യൂസാണ്. ലെമണിൻ്റെ നീര് 1/2 ടേബിൾ സ്പൂൺ ലെമണിൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ വേറെ വെള്ളമൊന്നുമില്ല, തൈരൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷുഗർ ചേർത്തെന്ന് വെച്ചിട്ട് ചിക്കന് മധുരമാണോ വരിക എന്നുള്ളൊരു സംശയം ഒന്നും വേണ്ട കേട്ടോ. ചിക്കൻ അങ്ങനെ മധുരിക്കൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറാണ് ഈ ബ്രൗൺ ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ അതാ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2.5 കിലോ ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. 2.5 കിലോ ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. അത്രയും ചിക്കൻ ഇതിലിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ നല്ലതായിട്ട് മസാല തേച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊരു 4-5 മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ പണിക്ക് ഇറങ്ങിയത് 11 മണിക്കാണ്. ഞങ്ങൾ രാവിലെ തന്നെ മീൻ മാർക്കറ്റിലൊക്കെ പോയി വന്ന് 11 മണിക്കാണ് ഞാനിപ്പോൾ പണി തുടങ്ങിയത്. അപ്പോൾ ഒരു 4 മണിക്കൂർ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2.5 കിലോ ബീഫ് എന്നാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതെൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡർ കേട്ടോ. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത്. പിന്നെ വേണ്ടത് പുളിയില്ലാത്ത തൈര് യോഗട്ടാണ് വേണ്ടത്, 1/4 കപ്പ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കുറവാണെങ്കിൽ പിന്നീടാ, കൂടി പോകാൻ ഇതായി പോകണ്ട. കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് മിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരെ കുക്കറിൻ്റെ അളവിനനുസരിച്ച് എത്ര വേവ് വേണം നോക്കിയിട്ട് വേവിച്ചെടുക്കട്ടോ. എൻ്റെ ഇവിടെ വിസിൽ വരാത്ത കുക്കറാണ്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റാണ് വേവിച്ചെടുക്കൽ. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് കൂടെ ഞാൻ വേറെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ബുഹാരി റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് നമ്മളെ ലഞ്ചിനും കൂടി ഉള്ളതാണ്, രണ്ടിനും കൂടിയാണ്. ബാക്കി നമുക്ക് രാത്രി പരിപാടിക്ക് കൊടുക്കാം. കുറച്ച് നമുക്കിപ്പം തിന്നേം തിന്ന് ചെയ്യാമെന്നുള്ളതിൽ ഞാൻ ബുഹാരി റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാം ഞാൻ അളവ് എഴുതി കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഒരു ക്രിസ്പി ആകുന്ന പാകത്തിൽ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നാലും കരിഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു ക്യാരറ്റിൻ്റെ എല്ലാ ഫ്ലേവറും എണ്ണയിൽ വരണം കേട്ടോ. ആ കളറും എല്ലാം ഇതിലേക്ക് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് കോരി മാറ്റുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് അത് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ അത് ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ. ക്യാരറ്റ് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത കിസ്മിസാണ് വേണ്ടത്. ഇത് ഇവിടെ സൗദി മെയ്ഡ് ആയിട്ടുള്ള കിസ്മിസാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ക്വാളിറ്റിയാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി പകരം നിങ്ങൾക്ക് കറുത്ത കിസ്മിസ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ആ കിസ്മിസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കോരി മാറ്റാം. കാരണം ഇത് വെള്ളത്തിലിട്ട് കുറേ നേരം വേവിക്കുന്ന സമയത്ത് ഇത് അലിഞ്ഞിട്ട് അങ്ങ് തൈപ്പോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് കോരി മാറ്റാണ് കേട്ടോ. ലാസ്റ്റേ നമുക്കിത് ചേർക്കേണ്ടിയുള്ളൂ. അപ്പോൾ ഞാൻ കിസ്മിസ് മൊത്തം മാറ്റി. ഇനിയിപ്പോൾ 2 ഉണക്ക നാരങ്ങ, അതേപോലെ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ഇത്ര സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു ചെറിയ സൈസ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ നോക്കിയാൽ മതി.
ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, കുറഞ്ഞത് മതി കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഉള്ളിയൊന്നും കരിഞ്ഞ് പോകാൻ പാടില്ല, നല്ലൊരു ഫ്ലേവറിൽ തന്നെ കിട്ടണം. ഇനിയിപ്പോൾ രണ്ട് ചിക്കൻ ക്യൂബും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു ചിക്കൻ ക്യൂബൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം കേട്ടോ. ഈ ടൊമാറ്റോ പേസ്റ്റൊക്കെ ഒന്ന് എണ്ണ തെളിയുന്ന പാകാവും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകമാണ് വേണ്ടത്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ഈ ഒരു പാകത്തിലാകണവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ക്യൂബൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ അടുത്ത ചിക്കൻ എന്ന് പറയുന്നത് 800 ഗ്രാമാണ് വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 800 ഗ്രാമിലുള്ള ചിക്കൻ്റെ തൈയും ലഗും കൂടിയിട്ട് വരുന്ന ഈ ഒരു പീസ് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് പീസായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്കിന്നോട് കൂടിയുള്ള കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ മൊത്തം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. 1-2 മിനിറ്റ് നേരം ഇതൊന്ന് ഇതിൽ തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആ ഒരു ചിക്കൻ്റെ സ്കിൻ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറും, ഒന്ന് ഫ്രൈ ആയ പോലെ ആയി വരും. ആ ഒരു പാകത്തിലാകണവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. 1-2 മിനിറ്റ് മതി കേട്ടോ, അത്ര അതിനാവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരികയെന്ന് അറിയില്ല, അങ്ങനെ ആയി വരുന്നവരെ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട തിരിച്ച് മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോളും. അപ്പോൾ ആ ചിക്കൻ്റെ ലെഗൊക്കെ നന്നായിട്ട് ഒരു കളറൊക്കെ ഒന്ന് മാറി. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ആണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റണം. ആ സ്റ്റോക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചിക്കൻ ഒന്ന് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ വേവിക്കല്ല, ഒന്ന് പുറം ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കും. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് ഇനി അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സെല്ല ബസ്മതി റൈസ് ആണിത്. 3 കപ്പാണ് എടുത്തത്. എന്നിട്ട് ഞാനിത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടത്. അപ്പോൾ സെല്ലാ ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ മന്തി വെക്കുന്ന അരിയാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും കിസ്മിസും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അത് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വെന്തോളും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് അതിൻ്റെ മേലെ ഒന്ന് പുരട്ടാൻ വേണ്ടി കുറച്ച് ബാർബിക്യൂ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാർബിക്യൂ സോസ് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ആ ബാർബിക്യൂ സോസ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മേലെ ഒന്ന് കളറ് ഒന്ന് എന്താ പറയുക, നല്ലൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും മതി. ഇനിയിപ്പോൾ ബാർബിക്യൂ സോസ് നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മളെ സോയാ സോസ് ഇല്ല, അതായാലും മതി കേട്ടോ. സോയാ സോസ് ഒഴിച്ച് കൊടുത്താലും ഇങ്ങനെ ഈ ഒരു കളറിലേക്ക് വരും. അപ്പോൾ ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല ഇഷ്ടം നിങ്ങൾക്ക്, ഇങ്ങനല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കലക്കിയിട്ട് ഇതിൻ്റെ മേലെ തേച്ച് കൊടുത്താലും മതി. ഒന്നിനും ഒരു നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണോ അത് തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് 210 ഡിഗ്രിയിൽ ഞാനൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് ഇവിടെ കറക്റ്റ് പാകത്തിലായി കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടത്. നല്ല ഒരു എന്താ പറയുക, അടിപൊളിയായിട്ട് നമ്മളെ ബുഹാരി റൈസ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ വിളമ്പണ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ എന്തായാലും ഇത്രയും തോന്നാൻ നമുക്ക് ആവശ്യമില്ല. അപ്പം ബാക്കിയാണ് രാത്രിയിലത്തേക്ക് വിളമ്പാന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. നമ്മളെ ചിക്കൻ ഇതിവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടി നമ്മൾ ആ ഒരു ബാർബിക്യൂ സോസ് തേച്ച് കൊടുത്തോണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ആ ഒരു നല്ല കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഞാനത് തേക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതേ കളർ തന്നെയാണ് സോയാ സോസ് വെച്ചാലും കിട്ടുക കേട്ടോ. സോയാ സോസ് ഇതിൻ്റെ മേലെ പറ്റിയാലും ഇതേപോലെ തന്നെ സെയിം കളറിൽ കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലഞ്ചിന് ശേഷമാണ് ബാക്കി പണി. ഇപ്പോൾ അതാ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് ശേഷമാണിത്. ഇനിയിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ബീഫൊക്കെ നന്നായിട്ട് വെന്തണോ ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആദ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ചിക്കൻ ആയാലും ബീഫ് ആയാലും മീനായാലും ഒക്കെ നന്നായിട്ട് വേവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. അതാ കറക്റ്റ് പാകത്തിലാണ് നല്ലോണം വെന്തണം കേട്ടോ. അതിൽ കുറച്ച് സ്റ്റോക്കും ഉണ്ട്. ആ സ്റ്റോക്കോട് കൂടിയാണ് നമ്മൾക്ക് ഇനി മസാല വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണമെങ്കിൽ കുറച്ച് പച്ചമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കാശ്യൂനട്ട് കേട്ടോ, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലിടുകയാണ്. ഇതാ ഒരു ഫുള്ള് ഒരു കുടം മുഴുവനും വെളുത്തുള്ളിയാണ് എടുത്തത്. അതേ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇഞ്ചി എടുത്തത് കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു വലിയ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഗീ, ബാക്കി നമ്മൾ ഓയിലാണ് ചേർക്കുക. ഗീൻ്റെ ഒരു ചെറുതായിട്ടൊരു ഫ്ലേവർ മതി, ബാക്കി ഓയിലാണ് വേണ്ടത്. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഞാനും ഓയിലാണ് യൂസ് ചെയ്യൽ ബിരിയാണിക്ക്. ഇനിയിപ്പോൾ ഒരു അഞ്ച് വലിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചതാണിത്. അഞ്ച് ഒരു അത്യാവശ്യം നല്ല ചെറുതല്ല, അത്യാവശ്യം വലിയ ഉള്ളിയാണ് അഞ്ചെണ്ണമാണ് എടുത്തത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇടുന്നില്ല, ഒരു ഉള്ളിൻ്റെ അടുത്ത് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ചോറിലേക്ക് പൊരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന മസാലയിൽ പിന്നെ ഒരുപാട് ഉള്ളി മസാല ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങന്മാർക്കൊന്നും അങ്ങനെ ഒരുപാട് ഉള്ളി മസാല ഇഷ്ടമല്ല, കുറഞ്ഞ മസാല ആണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് കുറച്ചതാണ്. ഇനിയിപ്പോൾ അത് ഉള്ളിയിലേക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഉള്ളിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാണ് ഈ ഒരു പാകം മതി കേട്ടോ. കളറൊന്നും മാറണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഇനിയിലൊക്കെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനങ്ങൾ അരച്ച് വെച്ചതാണിത്. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വരണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ പച്ചക്ക അരച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി എണ്ണയൊക്കെ തെളിയുന്ന പാകം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി കേട്ടോ, അപ്പോഴത്തേക്ക് തന്നെ ആയി കിട്ടും. ഞാനെല്ലാം സ്പീഡിലാണ് ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളിയാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല ആണിത്. ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത്. ഇനിയിപ്പോൾ വേണ്ടിയ തൈരാണ് കാൽ കപ്പ്, പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. പുളിയുള്ള തൈരാണ് എടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണേ ചേർക്കാൻ പാടുള്ളൂ. ഇത്രയും കാൽ കപ്പൊന്നും ചേർക്കാൻ പാടില്ല. ഇത് പുളിയില്ലാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കരിഞ്ഞോന്നൊക്കെ തോന്നുന്നുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ്, നല്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതുകൊണ്ടാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു സ്റ്റോക്കോട് കൂടി ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് ഉള്ളി കിടന്നിട്ട് ഞാനൊരു 15 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കൂട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലക്കൊക്കെ നമുക്ക് നല്ല ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ വരിക. പിന്നെ ഇതിൽ ഓൾറെഡി കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്കും ഉണ്ട്, അതായത് വറ്റുകയും ചെയ്യും. എന്നാലും ഉള്ളിക്കൊക്കെ നല്ലൊരു ഫ്ലേവറും വരും അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഉള്ളി വളരെ കുറവാണ്, ബീഫ് എന്നാണെങ്കിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നുണ്ടാക്കുന്ന എല്ലാം എൻ്റെ പെങ്ങന്മാർക്ക് കുറച്ചൊരു ഷർത്തും ഫർലോക്കെ ഉണ്ട്, ഒരുപാട് മസാലകളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാത്തിലും കുറച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പൊതീനയാണ് ഇട്ട് കൊടുക്കുന്നത്. കാൽ കപ്പ് മല്ലിച്ചപ്പും അരക്കപ്പ് അല്ല കാൽ കപ്പ് പൊതീനയും അരക്കപ്പ് മല്ലിച്ചപ്പുമാണ് എടുത്ത്, കുറച്ച് അവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവർക്ക് എന്ന് പറഞ്ഞാൽ തനി നാടൻ ടേസ്റ്റാണ് ഇഷ്ടം. നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ പല ടേസ്റ്റിലും ഉണ്ടാക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും നല്ല തനി നാടനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാക്കുന്നതെല്ലാം ഞാൻ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവറിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയൊരു പുഡിംഗ്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസേർട്ടാണ് കേട്ടോ, ഒരു കോരി കഴിക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡ് ചെറിയൊരു മാറ്റത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തത്, 2 പാക്കറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ 3/4 കപ്പ് എടുക്കുന്നുണ്ട്, ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ഫ്ലേവറിന് കുറച്ച് വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് കട്ടിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ 1/2 കപ്പാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് കട്ടിയാവാൻ തുടങ്ങിയതിന് കേട്ടോ, നല്ലോണം ഒന്ന് കട്ടിയാവാൻ തുടങ്ങിയാൽ 1/2 കപ്പും കൂടെ പാല് നമ്മൾ കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് 1/2 കപ്പും കൂടെ ഞാൻ വെച്ചാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കേക്കിനൊന്ന് ബീറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കര സ്റ്റിഫായിട്ട് എടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ഡെസേർട്ടിനുള്ളതായതുകൊണ്ട് ഒരുപാട് സ്റ്റിഫാക്കണ്ട, ഈ ഒരു ഭാഗത്തിൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു സീക്രട്ട്. ഞാനിവിടെ ട്രൈ ചെയ്തതാണ്, എൻ്റെ ഒരു ട്രയലായിരുന്നു, നോക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായി, ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നേന്ത്രപ്പഴമില്ല, നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം 2 എണ്ണം മിക്സിയിൽ വെള്ളം ഒഴിക്കാണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ പളുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അടിച്ചെടുത്ത നേന്ത്രപ്പഴമാണിത്. നന്നായിട്ട് പഴുത്തതായിരിക്കണം എടുക്കുന്നത്, എന്നാലേ ഈ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. പഴുക്കാത്ത പഴം എടുക്കരുത്, നേന്ത്രപ്പഴം തന്നെ വേണം, അല്ലെങ്കിൽ റോബസ്റ്റ പഴം അല്ലെങ്കിൽ ചെറിയ പഴം ഒന്നും ചേർക്കരുത്, നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത പഴം കാണിച്ചു തരാം. ഇത്രയും പഴുത്ത പഴമാണ് ഞാൻ എടുത്തത്, ഇങ്ങനത്തെ 2 എണ്ണമാണ് ഞാനിപ്പോൾ അരച്ച് ചേർത്തത് കേട്ടോ.
ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും അതിൻ്റെ ഒരു പത പോയി പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ പഴമീൽ ചേർത്തോണ്ട് തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല ഇനി വരിക. ഇനി നമുക്കൊരു പഴത്തിൻ്റെ ഫ്ലേവറാണ് ഇനി വരിക കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് രണ്ടും കൂടെ കൂടുന്ന സമയത്ത്. പിന്നെ നമ്മൾ വേറെ തിക്കനിങ് ഏജൻ്റായിട്ട് വേറെ നമ്മൾ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ ഒന്നും ഇതിൽ ചേർക്കേണ്ടില്ല. കാരണം ചെറുതായിട്ട് ഈ ഒരു പഴം ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉറച്ചിട്ടാണ് വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു പുഡിംഗ് ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഒരു കോരി തിന്നുന്ന ഒരു പാകത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഉറക്കുകയും ചെയ്തോളും പഴം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ വേണോ എന്നുള്ളത്. കറക്റ്റാണ്, ഇതിൽ എക്സ്ട്രാ മധുരം ഒന്നും വേണ്ട, നേരെ മധുരം മതി കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ഇനി അടുത്തത് വേണ്ടി കുറച്ച് നട്സ് വേണം. കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുക്കുക. ഇതിനൊന്നും അളവില്ല, നമ്മളടുത്തുള്ള നട്സ് എത്രയാണോ ഉള്ളത് അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, ആൽമണ്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ പിസ്താശ്യമാണ് എടുത്തത് കേട്ടോ. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത, ഇത്രയും സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വേണ്ടിയ കുറച്ച് ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം ഞാനൊന്ന് ചെറുതായിട്ട് ചെറിയ പീസാക്കി മുറിച്ചെടുത്തതാണത്. അതിനൊന്നും അങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല. പിന്നെ വേണ്ട കുറച്ച് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തത് ഇത് ആപ്പിളാണ്, ഇത് പൈനാപ്പിളാണ്. ടിന്നിലുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തത് കേട്ടോ. ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾ വേവിച്ചിട്ട് തന്നെ എടുക്കണേ. പിന്നെ വേണ്ടത് പിയേഴ്സ് ആണ്, ഒരു പിയേഴ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണോ അത്രയൊക്കെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക കേട്ടോ. കുറച്ച് വലിയ സൈസിലുള്ള പാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്. ലാസ്റ്റാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം അത് എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴം അരിഞ്ഞ് വെച്ചത് അതും കൂടെ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഈത്തപ്പഴം ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെനില എസൻസ് ഈലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കിസ്മിസ് ആണ്. കിസ്മിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ മഞ്ഞ കളറിലുള്ള ഇടുകയാണെങ്കിൽ അതാണ് ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട് സലാഡിനൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മഞ്ഞ കിസ്മിസാണ് എടുക്കേണ്ടത്, അത് കറുപ്പല്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മധുരത്തിന് ഞാൻ കുറച്ച് മിൽക്ക് മേഡാണ് ചേർക്കുന്നത് കേട്ടോ. മിൽക്ക് മേഡ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. നേരെ മധുരം മതിയിട്ട് ഓവർ മധുരം ഒന്നിനും വേണ്ട. പിന്നെ മിൽക്ക് മേഡ് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ആ ഫ്രൂട്ട്സ് മൊത്തം വലിയൊരു പാത്രമാണ് ഇത്, നല്ല വലിപ്പത്തിലുള്ള പരന്നിട്ടുള്ളൊരു പാത്രമാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ലെവൽ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ നമ്മളെ നട്ട്സിൻ്റെ പൗഡറും എല്ലാം ഇടാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നട്ട്സില് മിക്സ് ചെയ്യേണ്ട, ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ നട്ട്സിൻ്റെ ബോഡി, അത് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക. ഒരു ലെയർ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ഈവനായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നട്ട്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നെൽക്കടല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതിന് ലാസ്റ്റ് ഇതിൻ്റെ മേലെ കണ്ട് നമ്മൾ അടിച്ച് വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ട്, അപ്പോൾ ആ പഴയിലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ സെറ്റ് ആയി വരുന്നത് കാണുന്നില്ല നിങ്ങൾ. അപ്പോൾ അതാ പറഞ്ഞത് ഇതിൽ വേറൊരു ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലറ്റിനോ ഒന്നും തന്നെ വേണ്ടിയില്ല, ഇതന്നെ മതി. അത് നേന്ത്രപ്പഴയിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സെറ്റായി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഞാനിവിടെ കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല, അപ്പം പാലറ്റ് ലൈഫും അങ്ങനത്തെ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ചല വെച്ചിട്ട് ഒന്ന് മാക്സിമം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നട്ട്സ് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ലെയർ ഇങ്ങനെ ഫസ്റ്റ് ഒന്നിങ്ങനെ അറ്റത്ത് മാത്രം ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇല്ല, ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മൊത്തം അടിയിൽ തന്നെ ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ഒന്നും അങ്ങനെ ഇന്നത് ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ കലാബോധം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചിലർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ലെയർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലെയർ ഞാൻ അതും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, എല്ലാ കളറും ഉണ്ടായാലും. ഇത് ഞാൻ പപ്പായ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കാരമൽ സോസ് കയ്യിലുണ്ട്, ഉള്ള എല്ലാ സാധനവും ഇതിൽ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ എപ്പോഴും ഇല്ല, നമ്മളെപ്പോഴും ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെയായിരിക്കും ഓർക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണ് ആ ഒരു രീതിയൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുക. ഇപ്പോൾ തന്നെ കാരമൽ സോസും കൂടെ അതിൽ വെച്ചതിന് ശേഷം ഒന്ന് നടുവിലൊരു കിസ്മിസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം കിസ്മിസാണിത്, സൗദി മേഡ് ആയിട്ടുള്ള, നല്ല അടിപൊളിയാണ് കേട്ടോ. അത് തിന്നണ സമയത്ത് ഇങ്ങനെ വായിൽ നമ്മളെ ഇങ്ങനെ ചവ ചൂയിങ്ങം പോലെയാണുള്ളത്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് വിളമ്പണ സമയത്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനതിവിടെ മാറ്റാൻ വേണ്ടി പോവാണ്. ഫ്രിഡ്ജിൽ ഒന്ന് നിന്നോട്ടെ, ഒന്ന് തണുക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ഇതാ നമ്മളെ ബീഫ് ഇവിടെ വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. 15 മിനിറ്റ് നേരം അത് ചെറിയ തീയിൽ ഞാൻ വറ്റിച്ചെടുത്തതാണിത്. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലേവറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആച്ചിക്കും പാസിക്കെല്ലാം ഒരുപാട് ഉള്ളി ഉള്ളതാണ് ഇഷ്ടം, പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ കുറച്ചതാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊന്നും അധികം ഇട്ടിട്ടില്ല ഈ ഒരു ഭാഗത്തിലാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ഞാൻ മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഇഷ്ടമാണ് മീൻ മുളകിട്ടതും അതേപോലെ തന്നെ ഒറോട്ടി. ഓരോ വടകര പത്തിരി എന്ന് പറയുന്ന സാധനമാണ്, ഓരോ പത്തിൽ നിന്നാണ് ഓർ പറയുക ഒറോട്ടിക്ക്, അതാണ് ഓരോ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മീൻ മുളകിട്ടതിന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസുള്ള ഒരു ഉള്ളി കേട്ടോ, ഒരു എന്താ പറയുക ഒരു കാൽ കപ്പറ്റ ഉള്ളി ഉണ്ടാവും അത്രയേ ഉള്ളൂ. ആ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും അരിഞ്ഞ് വെച്ചാണ്. ഇനി ഇത് രണ്ടും ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളിയും ഇത് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്യാൻ 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അതൊന്ന് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച തക്കാളിയും അതേപോലെ തന്നെ കരുവേപ്പിലയും, ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളിയും കുറച്ച് കരുവേപ്പില എടുത്താണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് തന്നെ ആവും, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയാൻ വേണ്ടി തുടങ്ങിയതിന് ഇനിയിലേക്ക് ഞാൻ കളറ് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മതിയാ, കൂടുതലായിപ്പോയത് കൂടുതലായാലും വേറൊരു ഫ്ലേവറാണ് വരിക. അപ്പോൾ കളറ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇടുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തക്കാളിൻ്റെ അളവ് കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനിയിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എരിവ് വേണം, അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി 1/4 ടീസ്പൂൺ, കാലല്ല 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നമ്മളെ ഉലുവ പൊടിച്ച് വെച്ചതാണ്, പച്ചക്കന്നെ ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്, 1/2 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണം 1/2 ടീസ്പൂണുള്ള കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് അവിടെ തട്ടിയതാണ്. ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ പൗഡറുകളും തീർന്നിട്ടുണ്ട്. ഇനിയെല്ലാം മാറ്റി ഒന്നും കൂടെ പൊടിച്ച് വെക്കണം. ഇനിയിപ്പോൾ അത് ആ ഒരു മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വെക്കണം, ചട്ടിയാണ് കരിഞ്ഞു പോവും, ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഏകദേശം 1 കപ്പുണ്ട്. ഒരു ചെറിയ നെല്ലിക്കാൽപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിയൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പുളി വേണം അതൊക്കെ നോക്കിയിട്ട് ഒഴിച്ചുകൊടുത്താൽ മതി. ഇപ്പോൾ ചിലർക്ക് നല്ല പുളിയുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ പുളിയായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കും. ആദ്യം ഇതൊന്ന് തിളച്ചോട്ടെ. അതുപോലെ തന്നെ ഈ കറിയിലൊക്കെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വരും. അത്ര ഇട്ടിട്ട് ഒന്ന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 1 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര കട്ടിയുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള മീൻ മുളകിട്ടെന്ന് പറയുന്ന കറിയാലോ, ആ ഒരു കട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. തിള വന്നു കഴിഞ്ഞാലാണ് നമ്മളിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനിയിലേക്ക് ഞാൻ ഇടുന്ന മീൻ എന്ന് പറയുന്നത് നെയ്മീനാണ്. നെയ്മീൻ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുള്ള മൈൻ കൊണ്ടുവന്നാണ്. അപ്പോൾ അതാ നെയ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ എത്ര പീസ് വേണം എന്താന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനൊന്നൊരു കറക്റ്റ് അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചട്ടി നിറയണ വരെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിത് അധികം ഇളക്കാൻ വേണ്ടി പോകരുത് കേട്ടോ, കാരണം അധികം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലിട്ട് ഇളക്കരുത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ 1-5 മിനിറ്റ് നേരം ഇതൊന്ന് വെന്തോട്ടെ കേട്ടോ. 5 മിനിറ്റ് മതി. ഇനിയിപ്പോൾ അടുത്തത് ഒറോട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞാലോ മീൻകറി ഒറോട്ടിയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറോട്ടിക്കുള്ള പുഴുങ്ങലരി, ഞാൻ പുഴുങ്ങലരി ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് ശേഷം ഞാനിപ്പോൾ അരച്ചെടുത്തതാണിത് കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം പുഴുങ്ങലരിയാണ് വേണ്ടി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കവച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചേർക്കണ ഒറോട്ടിപ്പൊടിയാണിത്. ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണിത്, വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഇതും പുഴുങ്ങലരി തന്നെയാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചതാണ് പണ്ട്. അപ്പോൾ ഈ ഒരു പുഴുങ്ങലരിൻ്റെ പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു
പാകത്തിൽ ഭയങ്കര കട്ടിയാക്കി എടുക്കാനും പാടില്ല. പൊറോട്ടിക്ക് ഭയങ്കര കട്ടിയാണ് വരിക, സോഫ്റ്റ് ആയിട്ട് പൊറോട്ടി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് ലൂസായിരിക്കും, എന്നാലും കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കട്ടിക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുഴുങ്ങലരിൻ്റെ പൊടിയാണിത്. ഞങ്ങൾ വളരെ വടകരൻ്റെ ഇതിൽ പത്തിരിക്ക് എന്ന് പറഞ്ഞാൽ പച്ചരി തീരെ ഒന്നിലും ചേർക്കൂല കേട്ടോ. പത്തിരിൻ്റെ ഒറോട്ടിൻ്റെ പൊടിയിലും ചേർക്കൂല, അതുപോലെ തന്നെ പൊതിർത്തുണയിലും ചേർക്കൂല. ഫുള്ള് പുഴുങ്ങലരിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതായത് കറക്റ്റ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കൈയ്യൊക്കെ ഒന്ന് കഴുകി എണ്ണ എടുക്കുക കയ്യിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ വറ്റാൻ വേണ്ടി പോവുകയാണ്, ഇത് ചൂടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഓരോ ഉരുള നമുക്ക് കയ്യിലെടുക്കുക. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഇനി ഒട്ടൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റി. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. എന്നാലും ഭയങ്കര ഹാർഡായി പോകാനും പാടില്ല, അപ്പം പത്തിരിക്ക് ഭയങ്കര ഉറപ്പായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് തവ ചൂടായ തവയിൽ ഓരോ പത്തിരി വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ ചൂടായ കല്ലിൽ വെച്ചിട്ടാണ് ഇത് പരത്തുക. അപ്പോൾ അത് ആദ്യത്തെ ഞാനിവിടെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇതേപോലെ തന്നെ ഓരോന്ന് ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ പരത്തണോണ്ട് സ്മൂത്തായിട്ട് പരന്ന് വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ഓയിൽ കുറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഒരു അഞ്ചെണ്ണൊക്കെ ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അഞ്ചെണ്ണൊക്കെ ഒന്നിച്ചായി കിട്ടും. ഇനിയിപ്പോൾ അതാ ഓരോന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗം ഒന്ന് വന്ന് വേകട്ടോ. നന്നായിട്ട് പൊള്ളിയൊക്കെ വരും കേട്ടോ. നന്നായിട്ട് പൊള്ളിയൊക്കെ നന്നായി ഉഷാറായിട്ട് തന്നെ വരും. നമ്മൾ കോഴിക്കോടൻ പത്തിരിയൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്, പക്ഷെ പരത്തെ ഇതാക്കൊന്നും വേണ്ടിയില്ല എന്നേ ഉള്ളൂ. ആദ്യമൊന്നും എനിക്ക് ശരിയാവാത്തൊരു സാധനമാണ് കേട്ടോ. പിന്നെ കുറേ കാലമായിട്ട് പിന്നെ എന്താ പറയുക, ശരിയാവാണ്ട് നിന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ട് ഷെമീന എന്ന് പറഞ്ഞിട്ടുള്ള, ഓളാണ് ഇത് പഠിപ്പിച്ചു തന്നത് കേട്ടോ. കുറേ കൊല്ലം മുന്നേ, ഇപ്പോളൊന്നല്ല, ഓളാണിത് ശരിക്കും കറക്റ്റ് എൻ്റെ മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം ഇതിങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലേ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇതിനൊരു ഉറപ്പ് വരില്ലേന്. പിന്നെ ഓളാണിത് കറക്റ്റ് ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തന്നത്. അപ്പോൾ അതാ ഇപ്പോൾ അടിഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂട് വേണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ചൂടരുത്, കുറച്ച് ചൂടിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലോണം നന്നായി വരുള്ളൂ. ഇനിയിപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടിഷ്യൂ തുണിയോ എന്തെങ്കിലും എടുത്താൽ മതി, അപ്പോൾ അത് നന്നായിട്ട് പൊള്ളി വന്നോളും. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ഒറോട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കാസറോളിലേക്ക് മാറ്റാണ് കേട്ടോ. കാസറോളിലിട്ട് വെക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടാനുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. എല്ലാം പൊള്ളിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റത്തേതാണിത്. അപ്പോൾ അതും കൂടെ ഒന്ന് വെന്തോട്ടെ. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പിലെ ലാസ്റ്റത്താണ് കേട്ടോ. ഇനിയിപ്പം ബാക്കി ഇതേപോലെ തന്നെ ബാക്കി മൊത്തം ഒന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ അതാ ലാസ്റ്റത്തെ അഞ്ചാമത്തത് ഇവിടെ റെഡി ആയിന്. ഇനി ഞാൻ ബാക്കി ഫുള്ള് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ അതാ ഫുള്ള് ഞാനിവിടെ ചുട്ട് വെച്ചതാണിത്, കാസറോളിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒറോട്ടിയാണ്, അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് ഒറോട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ ഇന്നൊന്ന് വേർപ്പ് ഇങ്ങനെ ഉള്ളോട്ട് വന്നാൽ പത്തിരി ഇങ്ങനെ പൊതിർന്നു പോകും. അതിന് വേണ്ടിയിട്ട് ഒരു മേലെ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ചിക്കന് പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ മൈരിപ്പൊക്കെ കഴിഞ്ഞിട്ടോ ഒരു വരാനായി. അപ്പോൾ ഞാൻ ആദ്യം ചിക്കനാണ് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല നമ്മൾ ബ്രൗൺ ഷുഗർ ചേർത്തിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇനി ഒരു മധുരം വരുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട, മധുരമൊന്നും വരില്ല, നല്ലൊരു ഫ്ലേവറാണ് വരിക. പിന്നെ ഞാനൊന്നും കൂടെ പറയാം, ഈ ബ്രൗൺ ഷുഗർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വൈറ്റ് ഷുഗർ ചേർക്കരുത്. വൈറ്റ് ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കന് മധുരം വരികയും ചെയ്യും, അതേപോലെ തന്നെ മൊത്തത്തിലങ്ങ് മാറുകയാണ് ചെയ്യുക. ഈ ഒരു ഫ്ലേവറല്ല വരിക കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളൊരു ബാർബിക്യൂവിൻ്റെ ഒരു സോസ് ടേസ്റ്റ് ഇല്ല, ബാർബിക്യൂ സോസ് വെച്ചാലുള്ള ആ ഒരു ടേസ്റ്റാണ് വരിക. ഇനിയിപ്പോൾ അതാ ഞാൻ ആ സെയിം സമയം തന്നെ ഞാനിപ്പുറത്ത് ചോറ് വെക്കാനുള്ള വലിയൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് വെച്ച് കൊടുത്തുണ്ട്. നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മളെ മിൽമ നെയ്യ്, ആർക്കേച്ചി നെയ്യ് എന്നൊക്കെ പറയുന്ന പശു നെയ്യാണ് കേട്ടോ. അത്രയും നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയാണിത്, ദം ചെയ്യുമ്പോൾ പൊരിക്കാനുള്ള ഉള്ളി. ആ ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മസാലയൊക്കെ എടുത്തപ്പം കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയാണിത്. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ബിരിയാണീൻ്റെ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, വല്ലാണ്ട് ബ്ലാക്ക് ആകണവരെ ഇതിലിട്ടിട്ട് പൊരിക്കാൻ നിൽക്കരുത്. കാരണം അത് കോരി കഴിഞ്ഞാലും കുറച്ച് പ്ലേറ്റിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് ചുവപ്പ് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ കോരി എടുക്കുക. ഇതിപ്പോൾ റെഡി ആയതിന് ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ കളറൊന്നും തോന്നില്ല, പക്ഷേ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി കളർ അങ്ങ് വരികയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിത് കോരി മാറ്റാണ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റാണ് ഇതുള്ളത്. നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടും, എന്നാലും നല്ലൊരു കളറിലും കിട്ടും. പിന്നെ ബിരിയാണീൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൊരിച്ചിടുന്ന ഉള്ളി എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു ഫ്ലേവറിലാണ് വരിക കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിൽ കരിഞ്ഞു പോകാണ്ട് നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയാൽ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും.
ഇല്ല കരിഞ്ഞു പോയണമെങ്കിലും ബിരിയാണിൻ്റെ മൊത്തം ഫ്ലേവർ അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇനിപ്പയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ പൊരിച്ചിടണം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തോണ്. അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിയാൽ അതിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് തന്നെ അങ്ങ് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഞാൻ ഈ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിച്ചപ്പ് നേരത്തെ ഞാൻ കുറച്ച് അവിടെ ബാക്കി വെച്ചതാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കിസ്മിസ് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് പൊന്താൻ തുടങ്ങിയാൽ നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ അത് കിസ്മിസും കൂടെ റെഡി ആയിന്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ടൊന്ന് വീർത്ത് വന്നാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും കോരി മാറ്റാം. ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും ഒരുപാട് കളറ് മാറ്റിയെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലൊരു കളറിൽ തന്നെ കോരി മാറ്റണം കേട്ടോ, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ വരിക. ഇനിയിപ്പോൾ അതും ഞാൻ ആ ഒരു ഉള്ളിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ അത് കോരി മാറ്റി വെച്ചാണ്. ഇത് നമുക്ക് ദം ചെയ്യാൻ വിടാനുള്ളതാണ് കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ ഈ ഒരു നെയ്യ് തന്നെയാണ് ഇനി ബാക്കി പണി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ രണ്ട് ഭാഗവും ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ. പിന്നെ കോഴി പൊരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഹാർഡായിട്ട് കരിഞ്ഞ പോലെ ആക്കിയിട്ട് ക്രിസ്പി ആയിട്ട് കോരി മാറ്റരുത്. അപ്പം ഒരു അതിൻ്റെ മീറ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കോരി മാറ്റിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തിന്നാൻ. മറ്റത് കരിഞ്ഞ പോലെ ആയി കഴിഞ്ഞാൽ അതിമൊന്നും ഒന്നും എടുക്കാൻ കിട്ടില്ല, ചേരി പോലാണ് ഉണ്ടാവുക. നമ്മൾ കടിച്ച് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ചേരി പോലെ ഉണ്ടാവും, ചവച്ചാലും ചവച്ചാലും ഒന്നും അലിയാത്ത പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതാ നമ്മൾ അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ഏലക്കായി, ഗ്രാമ്പു, പട്ട ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട്. ഇനിയിപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുള്ള ജീരകശാല അരിയാണിത് കേട്ടോ. കായമ അരി എന്ന് പറയുന്ന അരി തന്നെയാണിത്. ഞാൻ കഴുകി കൊണ്ടുവന്നാണ്, സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഇന്നിവിടെ വറുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകിയിട്ട് ഊറ്റി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വറുത്ത് വെക്കുക എന്നറിയില്ല, നന്നായിട്ടൊന്ന് വറുത്ത് വെക്കുക. ഞാൻ ഇതേപോലെ ഒരുപാട് വീഡിയോയിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ വറുക്കണ സമയത്ത് അരി പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് കേട്ടോ. അരി ഒറ്റ അരിമണി പോലും പൊട്ടിപ്പോവരുത്, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ മരത്തിൻ്റെ കയ്യിലെടുത്താൽ മതി. മരത്തിൻ്റെ കയ്യിലെടുക്കുന്ന നേരം അങ്ങനെ പൊട്ടിപ്പോവില്ല, നന്നായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതാ നല്ല റെഡി ആയിന്. ഇപ്പോൾ അരിമണികളൊക്കെ ഇങ്ങനെ വേറെ വേറെ വരുന്നുണ്ടല്ലോ, ഇതാണ് വറന്നതെന്നുള്ളതിൻ്റെ അടയാളം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര ആണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടത്. പിന്നെ എല്ലാ അരിക്കും ഡബിൾ വെള്ളം വേണ്ട കേട്ടോ. ചില അരികൾക്കൊക്കെ പിന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള വെള്ളം മതിയാവും. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന അരി ആയതുകൊണ്ട് ഇതിനിവിടെ ശരിക്കും ഡബിൾ തന്നെ വെള്ളം വേണം കേട്ടോ. അതുകൊണ്ടാണ് ഡബിൾ ഒഴിച്ചത്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന അരി ചിലതൊക്കെ ഒന്നിന് ഒന്നര കപ്പ് എന്നുള്ള കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡബിൾ വേണം, ഞാൻ ഡബിളാണ് ഒഴിച്ചു കൊടുത്തത്. അരിയും ഞാൻ കണക്ക് പറയുകയാണെങ്കിൽ 2.5 കിലോ അരിയാണ് എടുത്തത്, 2.5 കിലോ ബീഫുമാണ് എടുത്തത് കേട്ടോ. ഞങ്ങളൊരു 20 ആളുണ്ട്, 20 ആൾക്കുള്ള ഫുഡാണ് ഞാൻ ഇന്നിവിടെ റെഡി ആക്കുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ചോദിക്കല്ലോ നിങ്ങൾ എത്ര ആൾക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ 20 ആളാണ് എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കണം കേട്ടോ ചോറിൽ. പിന്നെ കുറച്ച് ഒരു വലിയൊരു സൈസുള്ളൊരു ലെമൺ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഒഴിച്ച് കൊടുത്താണ്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അരിയൊന്നും പൊട്ടിപ്പോവരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക, വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ റെഡി ആയിനി. ഇനിയിപ്പോൾ ഞാൻ ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറും മസാലയൊക്കെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ലെയറായിട്ടാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് പകുതി ചോറിയിലേക്ക് ഇട്ട് കൊടുക്കുക. മൊത്തം അതിൽ പോകില്ല കേട്ടോ, കാരണം കുറച്ച് ചോറ് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഒന്നിച്ച് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനിയിപ്പോൾ അതാ ഫസ്റ്റ് ലെയറിൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി, അണ്ടി, മുന്തിരി ഇത്ര സാധനങ്ങളാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ ഉള്ളി രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ലെയറായിട്ട്. ഇനി എൻ്റെ മേലെ കുറച്ച് ബിരിയാണി മസാലേൻ്റെ പൊടിയില്ലേ, അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ബിരിയാണി മസാലേൻ്റെ ഈ ഒരു ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും അതിലേക്ക് ഞാൻ സാഫ്രോണിൻ്റെ പൗഡർ കലക്കിയതുമാണിത്. യെല്ലോ കളർ ആയാലും പ്രശ്നമില്ല, മഞ്ഞൾപ്പൊടി ആയാലും പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ സെയിം ഇതിൽ തന്നെ ഞാൻ 2-ാമത്തെ ലെയർ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താണ്. ഇതിന് ചെറിയ തീയിൽ ചെറിയ സിമ്മിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കാണിക്കുന്നത് സലാഡിൻ്റെ ഡ്രസ്സിംഗ് ആണ്. ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിനുള്ള ഡ്രസ്സിംഗ് ആണ് കേട്ടോ. ഒരു 1/2 കപ്പ് മയണീസ് എടുക്കുക, പ്ലെയിൻ മയണീസ്. ഞാനിവിടെ റെഡിമെയ്ഡ് മയണീസാണ് എടുക്കുന്നത് കേട്ടോ. ഇനിയിലേക്ക് വേണ്ടിയ കുറച്ച് മധുരം വേണം. വലിയ 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ 1 ലൈം ഞാൻ പിഴിഞ്ഞ് വെച്ചതാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറഞ്ഞ ഉപ്പ് മതി, മയണീസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലീയൊക്കെ ഫ്ലേവർ ഞാൻ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇഷ്ടത്തിനുള്ള ഫ്ലേവറിലേക്കാണ് ഞാൻ ആക്കിയെടുക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസുകളൊന്നും ഒഴിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ഐസ്ബർഗ് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു കേട്ടോ. ലെറ്റ്യൂസ്, ക്യാരറ്റ്, കുക്കുംബർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കട്ടോ. ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ 3 എണ്ണമാണ് എടുത്തത്.
ചെറുതാക്കി മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊന്നും അരിനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ, ഭയങ്കര ലെങ്ത്തി ആയിപ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ. ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ ഇങ്ങനെ അരിനൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എപ്പോഴും കാണിക്കുന്ന നിങ്ങൾക്ക് അത് ഇതായിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അരിനൊന്നും എടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. ഞാൻ വലിയ രണ്ട് സൈസുള്ള ക്യാരറ്റാണ് എടുത്തത്, മൂന്ന് വലിയ കുക്കുംബർ എടുത്താണ്, ഒരു ലെറ്റ്യൂസ് കംപ്ലീറ്റ് എടുത്താണ്, ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണിത്. അത് ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ക്യാബേജ് പോലെ വാങ്ങിക്കാൻ കിട്ടുന്ന ലെറ്റ്യൂസാണിത്, നിങ്ങൾ കടകളിൽ പോയാൽ വാങ്ങി കാണാൻ പറ്റുന്നത് ഐസ്ബർഗ് ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ. അതാണ് മറ്റേ ലെറ്റ്യൂസിനെക്കാണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കൂടെ മിക്സാക്കി അപ്പോൾ നമ്മളെ വെജിറ്റബിൾ സാലഡും ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക ഒന്ന് തണുത്തോട്ടെ. ഇനിയിപ്പോൾ നമ്മളിത് ദം പൊട്ടിക്കുകയാണ്. ഇവിടെ സമയം 9 മണിയായിട്ടോ. നമ്മൾ വിളമ്പാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും വന്ന്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ദം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ വേറെ ചെമ്പിലേക്ക് മാറ്റിയിടുകയാണ്. ആ ചോറ് വെച്ച ചെമ്പില്ല, അതിലേക്ക് തന്നെയാണ് മാറ്റിയെടുക്കുന്നത്. പക്ഷേ ഞാൻ ചോറ് വെച്ച ചെമ്പിൽ ബാക്കിയുള്ള കുറച്ച് ചോറുണ്ടായിരുന്നു, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വേണമെങ്കിൽ മിക്സാക്കി കൊടുത്താൽ മതി, കാരണം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ അതിൽ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ചോറ് മൊത്തം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അടിയിൽ വരുന്ന മസാലയോട് കൂടിയിട്ടുള്ള ചോറാണ് കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ. അതാണ് അത് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു മസാലയോട് കൂടിയിട്ടുള്ള ചോറാണ് നല്ല ടേസ്റ്റ് എന്നുണ്ടാവുക. അപ്പോൾ അതാ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ആ ഒരു ചോറ് കംപ്ലീറ്റ്, ആ ഒരു മസാല റൈസും അതേപോലെ തന്നെ മസാല ഇല്ലാത്ത റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചോറ് റെഡി ആയി. ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ച ചോറാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അതാണ് അത് ലാസ്റ്റ് ഞാൻ മിക്സ് ചെയ്യുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടോ. ചോറ് മസാലയൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് മസാലയാണ് കേട്ടോ അത്, നല്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിൻ്റെ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവർക്ക് ചൂടോട് കൂടിയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇവർക്ക് ചൂട് തണിഞ്ഞു പോയാൽ പിന്നെ ഇഷ്ടമല്ല. അപ്പോൾ നല്ല ചൂടിൽ കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു കാസറോൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചോറ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കാസറോളോട് കൂടിയാണ് വിളമ്പണം കേട്ടോ. കാരണം പരന്ന പാത്രത്തിലിട്ട് വെച്ചാൽ ചൂട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അസ്ലങ്ങൾക്ക് മൂന്ന് പെങ്ങന്മാരാണ് ഉള്ളത് കേട്ടോ. ഞാനത് പറഞ്ഞില്ല, മൂത്താൾ ഇച്ചായി എന്ന് പറയുന്നത്, പിന്നെ രണ്ടാമത്തത് സൂർച്ച, മൂന്നാമത്തത് അസ്മിച്ച. പിന്നെ വടകര ഭാഗത്തേക്ക് നമ്മൾ ഇത്താന്ന് പറയുന്നതിന് ഒരു പറയുക ഇച്ചാന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൂർച്ച അസ്മിച്ച എന്നെല്ലാം പറയുന്നത് കേട്ടോ. ഇച്ചായി എന്ന് പറയുന്നത് ഇച്ചായി എന്ന് അസ്ലങ്ങ പണ്ട് ചെറുതിൽ വിളിച്ചതാണ്, പിന്നെ അതെല്ലാവർക്കും ഇച്ചായി മാറി. ഇച്ചായൻ്റെ പേര് ആയിഷ എന്നാണ്. അപ്പോൾ അത് ഞാൻ ഏറ്റവും മേലെ കുറച്ചും കൂടെ അണ്ടിയും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മൂടി വെക്കുക. ഇതിങ്ങനെ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ കോഴി പരിച്ചതുണ്ടല്ലോ, അതും കൂടെ വിളമ്പുകയാണ്. അപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യണോ അതോ ഗ്രില്ല് ചെയ്യണോ ഒന്നും അവർക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് പൊരിച്ചത്. ഇനിയിപ്പോൾ അടുത്തത് മസാല വിളമ്പുകയാണ്, ബീഫ് മസാല ആണ്. ഞാൻ പറഞ്ഞല്ലോ ബീഫ് മസാല ഒരുപാട് ഉള്ളിയൊന്നുമില്ല, ഫുള്ളായിട്ട് ഇറച്ചി തന്നെയാണ്. ഉള്ളി കുറച്ചിട്ടാണ് ഞാൻ ഇന്ന് മസാല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ വിളമ്പി കഴിഞ്ഞ്. ഇനിയിപ്പോൾ സാലഡാണ്, വെജിറ്റബിൾ സാലഡ്. അതും വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണുള്ളത്, സിമ്പിളായിട്ടുള്ള സാലഡാണ്. ഇതിലൊരുപാട് മറ്റേ ഒലീവ്സോ അല്ലെങ്കിൽ കാപ്സിക്കം അല്ലെങ്കിൽ കോണ് ഇതൊന്നും ഇട്ടിയില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ റൈസ് ഞാൻ പറഞ്ഞല്ലോ, അത് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ രാത്രി എടുക്കുന്നുള്ളതാണിത്, ബുഹാരി റൈസ്. പിന്നെ വേണ്ടത് നമ്മളെ മീൻ മുളക് ഇട്ടത്, നെയ് മീൻ മുളക് ഇട്ടതാണിത്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീൻകറികൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ, പലതരത്തിലുള്ളത് എൻ്റെ ചാനലിലുണ്ട്. ഒരുപാട് തരത്തിലുള്ള മീൻ മുളക് ഇട്ടത്, എല്ലാം ടേസ്റ്റ് തന്നെയാണ്. ഏതാ ടേസ്റ്റ് എന്ന് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒറോട്ടിയാണ്, അതും ഞാൻ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒറോട്ടി നല്ല കേട്ടോ, ഇവർ പറയുക ശരിക്കും വടകരയ്ക്ക് പറയുക ഇത് ഓല അരിപ്പത്തിരി എന്നാണ് ഇനി പറയുക കേട്ടോ. നമ്മൾ പത്തിരി എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോടൻ പത്തിരിക്കാണ്. അപ്പോൾ അതെല്ലാം വിളമ്പി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊറോട്ടയും വാങ്ങിയു. കാരണം കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ പൊറോട്ട ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉണ്ടാക്കിയ സാധനങ്ങളാണ് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരെ കാണിക്കണമെന്നും അവർക്കൊന്നും ഇഷ്ടമല്ല ക്യാമറൻ്റെ മുന്നിൽ വരുന്നത്, അതുകൊണ്ടാണ് ആരും കാണിക്കാത്തത്. പിന്നെ അസ്ലങ്കാൻ്റെ ഏട്ടനും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ലത്തിക്ക് അമ്മായി ഉണ്ട്. ഒരു ക്യാമറയിൽ നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഓരോ മാത്രമായിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ അഞ്ചാൾ, അസ്ലങ്ക, ലത്തിക്ക, ഈച്ചായി, സൂർച്ച, അസ്മിച്ച, ഇവരെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒന്നിച്ച് കൂടുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു പാർട്ടിയും കൂടിയാണ് കേട്ടത്. ഇവരെ അഞ്ചാൾ ഒന്നിച്ച് കിട്ടിയതിൻ്റെ നല്ലൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.